മണിപ്പൂർ കലാപത്തോടനുബന്ധിച്ച് ഈ പലർക്കും ഈ പട്ടിക ജാതി എന്താണ്, പട്ടിക വർഗം എന്താണ്, ഈ ഗോത്രം എന്താണ് എന്നൊക്കെ സംശയം ഉണ്ടാകുന്നുണ്ട്. ഈ പട്ടിക ജാതിയും പട്ടിക വർഗവും ചേർന്നതാണ് ആദിവാസികളെന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏറ്റവും ആദ്യം ഉണ്ടായിരുന്ന മനുഷ്യർ അവരായിരുന്നു എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതായത് പ്ലെയിൻസ് ട്രൈബ്, അതായത് ജനവാസ മേഖലയിൽ താമസിക്കുന്ന ആദിവാസികളെ പട്ടികജാതി എന്ന് പറയുന്നു. വനമേഖലയിൽ താമസിക്കുന്ന ആദിവാസികളെ പട്ടിക വർഗം അല്ലെങ്കിൽ ഗോത്രവർഗക്കാർ എന്ന് പറയുന്നു. അപ്പോൾ ഈ ഗോത്രവർഗം എന്ന് പറയുന്നത് തന്നെയും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സംജ്ഞയാണ്. ഇപ്പം ജൂതന്മാർക്ക് 12 ഗോത്രം ഉണ്ടായിരുന്നതായിട്ട് പറയുന്നു. ജൂതന്മാർ ഇന്ന് ലോകത്തെ ഏറ്റവും പരിഷ്കാരം സിദ്ധിച്ച ആളുകളാണ്. അവർക്ക് ചരിത്രപരമായി 12 ഗോത്രങ്ങളുണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ പല പ്രാവശ്യം അവർ അവരുടെ നാട്ടിൽ നിന്ന് ഓടിക്കപ്പെടുന്നു. ആക്രമണങ്ങളുണ്ടായി, അവർക്ക് പലായനം ചെയ്യേണ്ടി വന്നു. അപ്പോൾ 2 ഗോത്രക്കാർ മാത്രമേ തിരിച്ച് ഇസ്രായേലിൽ എത്തിയിട്ടുള്ളൂ. 10 ഗോത്രങ്ങൾ ലോസ്റ്റ് ട്രൈബ്സ് ഓഫ് ഇസ്രായേൽ എന്നാണ് പറയുന്നത്. അവർ തിരിച്ച് എത്തിയിട്ടില്ല. എല്ലാ മനുഷ്യർക്കും പണ്ട് ഗോത്രങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ബ്രാഹ്മണർക്ക് ഗോത്രങ്ങളുണ്ട്. ഈ മഹർഷിമാരുടെ പേരിലാണ് ബ്രാഹ്മണ ഗോത്രങ്ങൾ. പക്ഷേ അവർ ഗോത്രങ്ങളാണെങ്കിലും അവർ ഹൈലി മിക്സ്ഡാണ്. ഈ വിവാഹം കഴിക്കുമ്പോൾ 2 ഗോത്രങ്ങളിലുള്ള ആണും പെണ്ണുമാണ് വിവാഹം കഴിക്കുന്നത്. ഒരേ ഗോത്രത്തിൽ നിന്ന് വിവാഹമില്ല. അപ്പോൾ അവരുടെ ഗോത്രങ്ങളൊക്കെ മിക്സ്ഡായി. പിന്നെ പുരുഷൻ്റെ ഗോത്രമനുസരിച്ചാണ് അവർ ഏത് ഗോത്രത്തിലാണെന്ന് തീരുമാനിക്കുന്നത്. ഒരു സ്ത്രീ കല്യാണം കഴിച്ച് ഒരു വേറൊരു വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ആ സ്ത്രീ ആ ഗോത്രത്തിലേതായി മാറുകയാണ്. അപ്പോൾ അവരുടെ ഗോത്രങ്ങളൊക്കെ ജനറ്റിക്കലി മിക്സ്ഡാണ്. ഒരു കാലത്ത് ഒരു പക്ഷേ ഈ ഗോത്രങ്ങളൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു കാണും. അന്ന് ഒരു ഗോത്രത്തിൽ നിന്ന് മാത്രമേ വിവാഹം കഴിക്കുകയുള്ളായിരുന്നു. പിന്നെ അവർക്ക് പരിഷ്കാരം വന്നപ്പോൾ അവർ വിഭിന്ന ഗോത്രങ്ങളിൽ നിന്ന് വിവാഹം കഴിക്കണമെന്നുള്ള ഒരു നിയമം കൊണ്ടുവന്നു. ജനറ്റിക്കലി അത് നല്ലതാണ് തന്നെ. അപ്പോൾ ഈ ജൂതന്മാരുടെ ഗോത്രം ബ്രാഹ്മണ ഗോത്രം എന്നൊക്കെ പറയുന്നത് അപരിഷ്കൃത ഗോത്രങ്ങളല്ല. അവരേറ്റവും പരിഷ്കാരം സിദ്ധിച്ച ആളുകളാണ്. അവരിന്ന് ഈ ഗോത്ര വ്യത്യാസങ്ങൾക്ക് ഒരു പ്രാധാന്യവും കൽപ്പിക്കുന്നില്ല. അവർ കൂടുതൽ മിക്സിങ് ആണ് അവർ പ്രോത്സാഹിപ്പിക്കുന്നത്. പക്ഷേ ഈ അപരിഷ്കൃത ഗോത്രങ്ങളെയാണ് വേറൊരർത്ഥത്തിൽ ഇന്ന് പട്ടിക വർഗ ഗോത്രമെന്ന് പറയുന്നു. ഈ മണിപ്പൂരിൽ ഇന്ന് സംഘടന നടക്കുന്നത് 2 ഗ്രൂപ്പുകൾ തമ്മിലാണ്. ഒന്ന് മൈതൈ വിഭാഗം. ഈ മൈതൈ വിഭാഗം എന്ന് പറയുന്നത് ആദിവാസികളല്ല. അവരിൽ ബ്രാഹ്മണരുണ്ട്, ക്ഷത്രിയരുണ്ട്, കുറച്ച് ഷെഡ്യൂൾഡ് കാസ്റ്റുകളുണ്ട്. പക്ഷേ ഷെഡ്യൂൾഡ് ട്രൈബല്ല, അതായത് ഗോത്രവർഗക്കാരല്ല, ഷെഡ്യൂൾഡ് കാസ്റ്റുകളാണ്. അപ്പോൾ ഈ ബ്രാഹ്മണരും ക്ഷത്രിയരും പട്ടിക ജാതിക്കാരും ചേർന്നതാണ് മൈതൈ വിഭാഗം. അത് 53% ഈ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലത്ത് അവരെ എല്ലാവരെയും
ഒരു ഫോർവേഡ് കമ്മ്യൂണിറ്റി ആയിട്ടാണ് ഗവൺമെൻറ് കരുതിയത്. പിന്നെ അവരെ ഒരുമിച്ച് മൈതൈ എന്ന് പറയാൻ കാരണം അവരെ ഒരേ ഭാഷ സംസാരിക്കുന്നു, അത് മൈതൈ ഭാഷയാണ്. അതേസമയത്ത് വനപ്രദേശത്ത് താമസിച്ചിരുന്ന ആളുകളെ പട്ടിക വർഗക്കാരായിട്ടാണ് കൂട്ടിയത്. അവർ ഗോത്രവർഗക്കാരാണ്. അവർ വളരെ അപരിഷ്കൃതരായിരുന്നു നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലത്ത്. ഈ അപരിഷ്കൃത വർഗക്കാർക്ക് ഒരു കുടുംബത്തിന് പ്രത്യേകമായിട്ട് ഭൂമിയില്ല. ഒരു ഒരു സെറ്റിൽമെൻ്റ് കുറേ ആളുകൾ ചേർന്ന ഒരു വലിയ സമൂഹമാണ് ആ ലാൻഡ് ഓൺ ചെയ്യുന്നത്. ഒരു വ്യക്തിയുടെ പേരിൽ അവിടെ ഭൂസ്വത്തില്ല. ഈ നമ്മുടെ നാട്ടിലും പണ്ടങ്ങനെയായിരുന്നു. കാണിക്കാർക്കൊന്നും സ്വന്തമായിട്ട് ഭൂമിയില്ലായിരുന്നു. കാണികൾ ഒരു കൂട്ടമായിട്ടാണ് താമസിച്ചിരുന്നത്. ഗ്രാമത്തിലുള്ള ആളുകളെല്ലാവരും കൂടെയാണ് ആ പ്രദേശം ഓൺ ചെയ്തിരുന്നത്. അപ്പോൾ ഈ മണിപ്പൂരിലെ ഗോത്രവർഗക്കാർ കുക്കി, നാഗ ഇങ്ങനെ പല ഗ്രൂപ്പിൽപ്പെട്ടവരാണ്. അവർക്ക് ഒരു കുടുംബത്തിന്, ഒരു ന്യൂക്ലിയർ ഫാമിലിക്ക് പ്രത്യേകിച്ച് സ്ഥലമില്ല. ഒരു സെറ്റിൽമെൻറ്റിലുള്ള ആളുകൾ എല്ലാവരും ചേർന്നാണ് ആ സ്ഥലം ഓൺ ചെയ്യുന്നത്. അതുകൊണ്ട് ഗവൺമെൻറ് അവർക്കൊരു പ്രത്യേക റൈറ്റ് കൊടുത്തു. ഈ പട്ടിക വർഗക്കാർ താമസിക്കുന്ന പ്രദേശം ബാക്കി ഈ പ്ലെയിൻസിലുള്ള ആളുകൾക്ക് വാങ്ങിക്കാൻ പാടില്ല എന്നൊരു നിയമം കൊണ്ടുവന്നു. അപ്പം 90% ലാൻഡും മണിപ്പൂരിലുള്ളത് ഈ 41% മാത്രം വരുന്ന ഷെഡ്യൂൾഡ് ട്രൈബുകാരുടെ വകയാണ്. കാരണം അങ്ങനെയൊരു നിയമം കൊണ്ടുവന്നത് അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. കാരണം അവരുടെ ലാൻഡ് പെട്ടെന്ന് വേറെ ആരും വാങ്ങിച്ചു കളയാതിരിക്കാൻ. അപ്പം മെയ്തികൾ 53% ഉണ്ടെങ്കിലും അവർക്ക് ആകെ 10% സ്ഥലമേ ഉള്ളൂ. അന്ന് ഈ സെറ്റിൽമെൻ്റ് ഉള്ള പ്ലെയിൻസിനാണ് സ്ഥലത്തിന് വില കൂടുതൽ. പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഈ പട്ടിക വർഗക്കാരുടെ ഉടമസ്ഥതയിലുള്ള പ്രദേശത്തിനും നല്ല വിലയുണ്ട്. ഇന്നിപ്പോൾ ഇന്ത്യ ഒട്ടുക്ക സ്ഥലങ്ങൾക്കെല്ലാം വില വളരെ കൂടുതലാണ് പണ്ടത്തെ അപേക്ഷിച്ച്. അപ്പോൾ പിന്നെ സംഭവിച്ചത് ഈ വിദേശ മിഷണറിമാർ വന്ന് ഈ പട്ടിക വർഗത്തിൽപ്പെട്ട ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുത്തു. അവരിൽ പലരും അമേരിക്കയിലൊക്കെ പോയി പഠിച്ചവരാണ്. അവരിന്ന് ഭയങ്കരമായിട്ട് പരിഷ്കാരം നേടി അവർക്ക് അവരവരുടേതായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അവർക്ക് ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റം വന്നു. പക്ഷേ അവരവരുടെ ഗോത്രവർഗ സ്റ്റേറ്റസ് കളയാൻ സാധ്യമല്ല. അതിപ്പോൾ ഇന്ത്യയിലെല്ലാം അങ്ങനെയാണ്. പല പട്ടിക ജാതി പട്ടിക വർഗക്കാർക്കെല്ലാം വിദ്യാഭ്യാസവും പുരോഗമനവും ഒക്കെ ഒരുപാട് കിട്ടി. പക്ഷേ ആർക്കും അവരുടെ റിസർവേഷൻ കളയാൻ ഇഷ്ടമല്ല. അവരുടെ ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെങ്കിൽ ഷെഡ്യൂൾ ട്രൈബ് എന്നുള്ള റൈറ്റ് കളയാൻ ഇഷ്ടമല്ല. അങ്ങനെ വന്നപ്പോൾ ഈ ബാക്കി ജാതിക്കാരും റിസർവേഷന് വേണ്ടി ശ്രമിച്ചു. അങ്ങനെ മേതി വർഗക്കാർക്ക് അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി OBC എന്നുള്ള ഒരു സ്റ്റേറ്റസ് കിട്ടി. പക്ഷെ എന്നിട്ടും അവർക്ക് അരക്ഷിതാവസ്ഥയാണ്. കാരണം ഈ ഗോത്രവർഗക്കാർ വളരെ പുരോഗമിച്ചു. അവർക്ക് താഴ്വരയിലെ സ്ഥലം വാങ്ങിക്കാം. അവർ താഴ്വരയിലുള്ള ഈ 10% ലാൻഡ് വാങ്ങിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവർക്ക് തിരിച്ച് ഈ ഗോത്രവർഗക്കാരുടെ സ്ഥലങ്ങൾ വാങ്ങിക്കാൻ അവകാശമില്ല. അപ്പോൾ ഈ മെയ്തൈ വർഗക്കാർ അരക്ഷിതാവസ്ഥയിലാണ്. കാരണം മറ്റവർ വളരെയധികം പുരോഗമിച്ചു. പക്ഷേ അവർക്കിപ്പോഴും ഗോത്രവർഗക്കാരുടെ റൈറ്റ്സ് ഉണ്ട്. അവർക്ക് 31% ഗവൺമെൻറ് ജോലിയിൽ റിസർവേഷനുണ്ട്. മെയ്തൈ വർഗക്കാർക്ക് അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിക്കാരുടെ 17% റിസർവേഷനേ ഉള്ളൂ.
അപ്പോൾ ഗവൺമെൻറ് ജോലിയിലും ഈ ഗോത്രവർഗ്ഗക്കാർ ഇരട്ടിയായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ മെയ്തേ വർഗ്ഗക്കാർക്ക് ഇനി ആകെ ഉള്ള ഒരു ഹോപ്പ്, അവർക്കും ഗോത്രവർഗ സ്റ്റേറ്റസ് കിട്ടണം. കാരണം മറ്റവർ ഗോത്രവർഗ സ്റ്റേറ്റസ് ഒരിക്കലും കളയില്ല, ലോകാവസാനം ആയാലും അവരെ ഗോത്രം ആയിട്ടുള്ള റൈറ്റ് അവർക്ക് വേണം, അവർക്ക് കൂടുതൽ റിസർവേഷൻ വേണം, അവർക്ക് എല്ലാ സ്ഥലത്തും ലാൻഡ് വാങ്ങിച്ചു കൂട്ടാനുള്ള റൈറ്റ് വേണം. അവരുടെ സ്ഥലത്ത് മെയ്തേ വർഗ്ഗക്കാർക്ക് സ്ഥലം വാങ്ങിക്കാനുള്ള റൈറ്റ് കൊടുക്കാനും അവർക്കിഷ്ടമില്ല. ഇതാണ് പ്രശ്നം. ഇത് ഇന്ത്യയിൽ പലയിടത്തും ഇതേ പ്രശ്നം ആവർത്തിക്കാം. കാരണം ഒരിക്കൽ ഒരു റിസർവേഷൻ റൈറ്റ് കിട്ടിയവർ അവരെത്ര പുരോഗമിച്ചാലും അത് കളയാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ പിന്നെ ഈ ഫോർവേഡ് കമ്മ്യൂണിറ്റിക്കാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവർക്കും റിസർവേഷൻ കിട്ടാനുള്ള പദ്ധതികളുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. ഒരു കാലത്ത് ഏറ്റവും മുൻപന്തിയിൽ നിന്നത് ബ്രാഹ്മണരായിരുന്നു എന്നാണ് സങ്കല്പം. ഇന്ന് 5 സ്റ്റേറ്റുകളിൽ ബ്രാഹ്മണർക്ക് റിസർവേഷൻ ഉണ്ട്, OBC കാറ്റഗറിയിൽ. അതെല്ലാ ബ്രാഹ്മണർക്കും അല്ല, ചില സ്റ്റേറ്റുകളിലൊക്കെ ഗോസ്വാമി ബ്രാഹ്മണർ എന്നൊക്കെ പറഞ്ഞ് ചില പ്രത്യേക ബ്രാഹ്മണ സെക്ടുകൾക്കാണ് റിസർവേഷൻ ഉള്ളത്. ഏതായാലും ബ്രാഹ്മണർക്കും റിസർവേഷൻ ഉണ്ട്. ഇനിയിപ്പോൾ വേണ്ടത് എല്ലാവർക്കും റിസർവേഷനാണ്. അത് ക്രീമി ലെയർ അല്ലാത്തവർക്ക്, സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്നവർ എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും റിസർവേഷൻ വേണം. ഇപ്പോൾ റിസർവേഷൻ ഒന്നും ഇല്ലാത്തത് ജോലി ചെയ്യാൻ കഴിവുള്ളവർക്ക് മാത്രമാണ്. പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്, രണ്ട് പൂച്ചകൾക്ക് ഒരപ്പം കിട്ടി. ഇത് എങ്ങനെ വിഭജിക്കണമെന്ന് അറിഞ്ഞുകൂടാ. ഈ അപ്പവുമായിട്ട് ഒരു കുരങ്ങൻ്റെ അടുത്ത് പോയി. അപ്പോൾ കുരങ്ങൻ ഒരു ത്രാസിലിട്ട് രണ്ട് ആയിട്ട് മുറിച്ച അപ്പം. അപ്പോൾ ഒരു ത്രാസിൽ കുറച്ച് കൂടുതലായി, അത് കൂടുതലായത് കുരങ്ങൻ കടിച്ചു തിന്നു. അപ്പോൾ മറ്റേ ത്രാസിൽ കൂടുതലായി. അപ്പോൾ ആ പകുതി ആ ഭാഗം എടുത്ത് അതിൻ്റെ കുറച്ച് കുരങ്ങൻ കടിച്ചു തിന്നു. അങ്ങനെ അവസാനം കുരങ്ങൻ അപ്പം മുഴുവൻ തിന്ന് തീർത്തു. പൂച്ചകൾ രണ്ടും അപ്പം ഒന്നും കിട്ടാതെ സ്ഥലം വിട്ടു. അപ്പോൾ നമ്മളുടെ ഗവൺമെൻറ് ജോലി റിസർവേഷൻ ഏതാണ്ട് ആ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാര്യക്ഷമമായിട്ട് ജോലി ചെയ്യാൻ ആളില്ല. എല്ലാവരും റിസർവേഷൻ എന്നൊക്കെ പറഞ്ഞ് സ്ഥിരമായി ജോലിയിൽ കയറി പെൻഷനും വാങ്ങിച്ച് ജോലിയൊന്നും ചെയ്യാതെ സൂചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് തന്നെ ബാക്കിയുള്ള വികസിത രാജ്യങ്ങളിലൊന്നും ജോലി സ്ഥിരതയില്ല. ഒരാൾ മോശമായിട്ട് ജോലി ചെയ്ത ഉടനെ അയാളെ പറഞ്ഞു വിട്ട് കൂടുതൽ നന്നായിട്ട് ജോലി ചെയ്യുന്ന ഒരാളെ നിയമിക്കും. അവിടെ കൂടുതൽ ജോലികളും പ്രൈവറ്റ് സെക്ടറിലാണ്. അവിടെ ജോലി ചെയ്യാതെ ഉപായത്തിൽ കഴിയാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ആ രാജ്യത്തൊക്കെ പ്രൊഡക്ടിവിറ്റി കൂടുന്നു, അവരെല്ലാം സാമ്പത്തികമായിട്ട് പുരോഗമിക്കുന്നു, നമ്മൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആർക്കോ വേണ്ടി, ആർക്കോ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടി നമ്മൾ ഗവൺമെൻറ് ജോലിയിൽ ജോലി സ്ഥിരതയും പെൻഷനും ഒക്കെ നൽകി. അത് കാരണമാണ് നമുക്ക് ഈ പ്രശ്നമൊക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വേണ്ടത്ര മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കലാപങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും. മണിപ്പൂർ കലാപം മറ്റ് പ്രദേശങ്ങളിലേക്കും പടർന്നെന്ന് വരാം. അപ്പോൾ നമ്മൾക്ക് ഈ പബ്ലിക് സെക്ടർ കൾച്ചർ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുകയാണ്. ജോലി സ്ഥിരത എന്നുള്ള ഒരു സമ്പ്രദായം ആളുകളെ മടിയന്മാരാക്കുന്ന ഒരു സമ്പ്രദായമാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ട കാലം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ജോലിയോടുള്ള സമീപനം, ജോലി ഒരു ഗിഫ്റ്റാണോ അതോ ജോലി ഏറ്റവും കാര്യക്ഷമമായിട്ട് ചെയ്യുന്നവർക്കാണോ കൊടുക്കേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു കോമ്പറ്റേറ്റീവ് വേൾഡിലാണ് ജീവിക്കുന്നത്.
പാശ്ചാത്യ രാജ്യത്തു നിന്നുള്ള മൾട്ടി നാഷണൽ കമ്പനികൾ ഇവിടെ വന്ന് ലാഭമെല്ലാം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു സംരംഭവും വികസിക്കുന്നില്ല. ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം എന്താണെന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുകയാണ്.